നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. പൾസർ സുനിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചതിൽ പ്രതികരണവുമായി അമ്മ ശോഭന. മകനെ മാനസിക രോഗിയാക്കുമെന്ന് വിചാരണ കോടതി ജഡ്ജി ഹണി വർഗീസിനോട് പറഞ്ഞിരുന്നു. ജില്ലാ കോടതി ജഡ്ജിയോടും ഇക്കാര്യം പറഞ്ഞിരുന്നു. രഹസ്യമൊഴിയെടുക്കാൻ പോയപ്പോഴും പറഞ്ഞിരുന്നു. എന്നാൽ അവരൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെന്നും അമ്മ ശോഭന പറയുന്നു. ചൊവ്വാഴ്ച വൈകിട്ടാണ് എറണാകുളം സബ് ജയിലിൽ നിന്ന് സുനിയെ തൃശൂരിലെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. ചികിത്സയ്ക്കായാണ് പ്രവേശിപ്പിച്ചതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. പൾസർ സുനിയുടെ അമ്മ പറഞ്ഞത് ഇങ്ങനെ: അങ്ങനെ വരുമെന്ന് ഞാൻ കോടതിയിൽ ഹണി വർഗീസ് എന്ന മാഡത്തോട് പറഞ്ഞ കാര്യമാണ്. വിചാരണ കോടതിയും ജില്ലാ കോടതിയിലും പറഞ്ഞു. ഞാൻ എന്റെ മോനെ മാനസികമായിട്ട് ആക്കും, അങ്ങനെയേ തരമുള്ളൂ, അല്ലാതെ ഇത് പോകില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. മനഃപൂർവ്വം ചിലർ സുനിയെ മാനസിക രോഗിയാക്കുകയാണ്. ഇവനെ മാനസിക രോഗിയാക്കിയാൽ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാം. ഒന്നാം പ്രതി എന്റെ മോൻ അല്ലല്ലോ ആവേണ്ടത്, കാശുള്ളവന്മാർ അല്ലേ ആവേണ്ടത്. ഒന്നാം പ്രതിയാക്കി ഞങ്ങൾക്ക് ആരുമില്ല, അന്വേഷിക്കാനും എടുക്കാനും ആരുമില്ല. മാനസിക രോഗിയാക്കി ആശുപത്രിയിൽ കിടക്കുന്നു, ഒരാളും തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിട്ടില്ല. മാനസിക രോഗിയാക്കും എന്ന കാര്യം എന്റെ മോന് അറിയാം. ഇത്രയും വലിയ ആൾക്കാർ പുറത്തു കിടക്കുമ്പോൾ എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. രഹസ്യമൊഴി കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, എന്റെ മോനെ ഇങ്ങനെ തകർത്ത് കളഞ്ഞു തരരുത് കേട്ടോ, ഞങ്ങൾക്ക് ജീവിക്കാനും ഒരിതുമുണ്ടാവില്ലെന്നും പറഞ്ഞതാ. അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ആ ജഡ്ജിയുടെ അടുത്ത്, മാഡത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. ഇങ്ങനെ തന്നെ തിരിച്ചു തരുമോ എന്ന് ചോദിച്ചു. ജില്ലാ കോടതിയിൽ ചെന്നപ്പോൾ ആ ജഡ്ജിയോടും ഞാൻ ചോദിച്ചതാണ്. ഇതാണ് പൾസർ സുനിയുടെ അമ്മ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരളീയം.